ഇന്ന് December 9 വിശുദ്ധ പീറ്റർ ഫുറിയറിൻ്റെ തിരുനാൾ. മാറ്റേൻ കോർട്ട് എന്ന പ്രദേശത്ത് 1565 November 30 വിശുദ്ധ പീറ്റർ ഫുറിയർ ജനിച്ചു. 15-ാമത്തെ വയസ്സിൽ അദ്ദേഹം സർവകലാശാല പഠനം തുടങ്ങി. 24-ാമത്തെ വയസ്സിൽ വൈദികനായി. സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് ബിരുദമെടുത്തു. വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ ദൈവശാസ്ത്ര സമാഹാരം എന്ന ഗ്രന്ഥം ഏറെക്കുറെ അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു. കാൽവിനിസ്റ്റ് പാഷണ്ഡതയിൽ അമർന്നുപോയിരുന്ന സ്വന്തം ഇടവകയിൽ തന്നെ അദ്ദേഹം വികാരിയായി. അനേകം കാൽവിനിസ്റ്റുകളെ സത്യസഭയിലേക്ക് ആനയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രസംഗവും ഉപദേശവും വഴി ജനങ്ങളുടെ ആധ്യാത്മിക നിലവാരം ഉയർത്താൻ ചെയ്ത പരിശ്രമത്തോടൊപ്പം അവരുടെ സാമ്പത്തിക പുരോഗതിക്കായി ഒരു സഹകരണ ബാങ്ക് സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട്. പല ഭക്ത സംഘടനകളും അദ്ദേഹം സ്ഥാപിച്ചതായി കാണുന്നു. പുരുഷന്മാർക്ക് വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ ഒരു സൊഡാലിറ്റിയും സ്ത്രീകൾക്ക് ജപമാലയുടെ ഒരു ഭക്തസംഘവും പെൺകുട്ടികൾക്ക് അമലോത്ഭവ മാതാവിൻ്റെ ഒരു സഖ്യവും അദ്ദേഹം ആരംഭിച്ചു. ഞായറാഴ്ച ദിവസങ്ങളിൽ ജനങ്ങളുടെ തിന്മകൾക്കെതിരായി സുഹൃതങ്ങളെ പറ്റി കുട്ടികളെ കൊണ്ട് നടത്തിയിരുന്ന സംഭാഷണങ്ങൾ വളരെയേറെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്കായി തുടങ്ങിയ നോട്ടർഡാം സന്യാസ സഭ വടക്കേ അമേരിക്കയിൽ വിശുദ്ധ മാർഗരറ്റ് ബൂർഷ പ്രചരിപ്പിച്ചു. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത ഫാദർ പീറ്റർ ഫുറിയർ വിപ്രവാസത്തിലാണ് 75-ാമത്തെ വയസ്സിൽ അന്തരിച്ചത്. ആരെയും ദ്രോഹിക്കാതിരിക്കുക, സർവരെയും സഹായിക്കുക എന്നതായിരുന്നു വിശുദ്ധ പീറ്റർ ഫുറിയറിൻ്റെ മുദ്രാവാക്യം. 1897 ലയോ 13-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.